റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമ്പോൾ വയനാട്ടിലും കണ്ണൂരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും അതിശക്തമായ മഴയാണ് ഇന്ന് അനുഭവപ്പെട്ടത് വയനാട്ടിൽ ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അറുപത്തിമൂന്ന് പേരാണ് കഴിയുന്നത് പടിഞ്ഞാറത്തറ ചേരിയം കൊലിയിൽ ആദിവാസി കുടുംബങ്ങളുടെ ആശ്രയമായ റോഡ് തകർന്നിരിക്കുന്നു ഈ മഴയിൽ കവനിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് റോഡ് തകർന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ച് പണിയ കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് നാല് വീടുകൾ ഇതിനോടകം തന്നെ വെള്ളത്തിലായിട്ടുണ്ട് മാനന്തവാടിയിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ കുടുംബത്തെ ജെ സി ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളും ഇന്ന് നമ്മൾ കണ്ടു വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ആദ്യം നമുക്ക് നോക്കാം സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് സുർജിത്ത് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട നദികൾ തോടുകളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയാണ് വയനാട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട് അതിശക്തമായ മഴയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാണാസുര സാഗർ അണക്കെട്ടിൽ ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തെട്ട് മീറ്റർ ജലനിരപ്പ് ഉയർന്നു എന്നറിയുന്നു പനമരത്ത് വെള്ളം കയറി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്താണ് വയനാട്ടിലെ നിലവിലെ സാഹചര്യം ഏതൊക്കെ മേഖലകളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണ് സുർജിത് വയനാടിന് ഗോപി വയനാട്ടിൽ നിന്ന് റെഡ് അലേർട്ടാണ് രാവിലെ ഓറഞ്ച് അലേർട്ടായിരുന്നു പക്ഷേ മഴ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടായി അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ജലപ്രവാഹം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇതാണ് വയനാടിൻ്റെ അവസ്ഥ നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം പിണങ്ങോട് കബനിക്ക് അടുത്തുള്ള അടുത്തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് താഴെ കബനിപ്പുഴ വളരെ വേഗത്തിൽ കുത്തിയൊലിച്ച് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് നേരെ ഈ കബനിപ്പുഴ കബനിപ്പുഴയിൽ മാത്രമല്ല മറ്റ് നദികളും കബനിയിലേക്ക് എത്തുന്ന മറ്റ് നദികളും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവേ ഉള്ളത് അതിൽ പ്രധാനമായും ഈ പനമരം പുഴ പനമരത്തെ ചെറുപുഴ അതോടൊപ്പം നൂൽപ്പുഴ കല്ലൂർ പുഴ ചാലിയാറിലേക്കുള്ള ചാലിയാറിൻ്റെ ഭാഗമായിട്ടുള്ള വയനാട്ടിൽ നിന്നുള്ള പുഴ അങ്ങനെ ഇതെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് തലപ്പുഴയും മാനന്തവാടി പുഴയുടെ ഭാഗമായിട്ടുള്ള കബനിയുടെ കബനിയിലേക്ക് തന്നെ എത്തുന്ന തലപ്പുഴയും പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന വിധത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ചില നാശനഷ്ടങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന പിണങ്ങോട് പീസ് റോഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ആ റോഡ് കഴിഞ്ഞ ദിവസം ഭാഗികമായി തകർന്നിരുന്നു അതിൻ്റെ തകർച്ച പൂർത്തിയായിരിക്കുന്നു അഞ്ച് ോളം കുടുംബങ്ങൾ ആ മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു അതോടൊപ്പം ചില ചിലയിടങ്ങളിലെല്ലാം തന്നെ ചില സെറ്റിൽമെൻറ്റുകളെല്ലാം തന്നെ ഒറ്റപ്പെട്ട നിലയിലേക്ക് മാറിയിട്ടുണ്ട് ആളുകളെയെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇരുപത്തി അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് എഴുന്നൂറിലേറെ പേർ ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല ദേശീയപാത വ വനമേഖലയിൽ അതായത് ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് വരെയുള്ള ആ വനമേഖലയിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ മരം പൊട്ടി വീഴുന്നു ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നീളിക്കുന്നുണ്ട് ചില കുടുംബങ്ങൾ ഒഴിയാൻ വേണ്ടി തയ്യാറാകുന്നില്ല നേരത്തെ ഈ ചാലിയാറിലേക്കുള്ള കള്ളാടി പുഴയുടെ ഓരത്ത് ഒരു ആദിവാസി കുടുംബം അവിടെ ഷെഡ് കെട്ടി നാല് കുട്ടികൾ സഹിതം രണ്ട് ദമ്പതിമാർ ഒരു ദമ്പതിമാരും ഒപ്പം തന്നെ നാല് കുട്ടികളും സഹിതം അവിടെ ഇരിക്കുകയായിരുന്നു അവർ പോകാൻ തയ്യാറായില്ല തുടർന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റുന്ന നിലയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറും മറ്റ് അധികൃതരും എത്തി അവരെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടി ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഉയർന്ന തലത്തിൽ ഉയർന്ന മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും അവിടെ തങ്ങരുത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പരിഗണിക്കുന്നുണ്ടോ അവിടെയുള്ള പ്രദേശവാസികൾ സുർജിത് അത് ഞാൻ ചോദിക്കാൻ കാരണം പലയിടങ്ങളിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും എന്നാൽ ആളുകൾ സ്വന്തം വീട് വിട്ടു മാറാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട് വയനാട്ടിൽ എന്താണ് സാഹചര്യം എന്ന് എനിക്കറിയില്ല മാത്രമല്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അതിശക്ത മഴ തുടരാൻ തന്നെയല്ലേ സാധ്യത ഈ മണ്ണിടിച്ചിൽ അതിൽ പോലെ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഇടമാണല്ലോ വയനാട് എന്താണ് ആ നിലയ്ക്ക് അത്രത്തോളം കരുതൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഗോപി തീർച്ചയായും ഉണ്ട് പക്ഷേ ചിലർ എങ്കിലും അതിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു നിലയിൽ ആ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ അത് വാർത്തയാക്കുകയും പിന്നീട് പോലീസ് എത്തുകയും നടപടി എടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ് അത്തരത്തിലൊരു അനുഭവമാണ് ഈ കള്ളാടിപ്പുഴയുടെ തീരത്ത് മേപ്പാടിക്കടുത്ത് ഉണ്ടായത് അത് അവരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ഇപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പക്ഷേ ഏഴ് നിമിഷവും മഴ പെയ്യാം ശക്തമായ കാറ്റ് ഇവിടെ വീശുന്നുണ്ട് ഈ വെള്ളമെല്ലാം എത്തുന്നത് നേരെ കബനിപ്പുഴയിലേക്കാണ് കബനിപ്പുഴ പനമരം പനവരമ്പുഴയുമായി ചേർന്ന് നേരെ കബനിപ്പുഴ എത്തുന്നത് കർണാടകയിലേക്കാണ് പ്രവേശിക്കുന്നത് ഹള്ളി ഡാം തുറന്നിട്ടുണ്ട് അറുപതിനായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് തള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലഡിൻ്റെ സ്ഥിതിയിലേക്ക് മാറാനുള്ള സാധ്യതയില്ല പക്ഷേ മഴ കനത്തു പെയ്താൽ അത് ആശങ്കയാണ് എന്നുള്ളത് തന്നെയാണ് പലയിടങ്ങളിലും കന്നാരംപുഴ അടക്കം വെള്ളം കയറി വെള്ളപ്പൊക്കമാണ് തലപ്പുഴ മേഖലയിൽ പല ആളുകളെയും ഈ സന്നദ്ധ പ്രവർത്തകരും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു വഞ്ചി പോലും സംവിധാനത്തിൽ അവരെ എല്ലാം തന്നെ അസുഖബാധിതരായിട്ടുള്ള ഉണ്ട് അവരെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി കൂടി ഇന്ന് രാവിലെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ് അത്തരത്തിൽ ഈ ഒറ്റപ്പെട്ടു പോയ വെള്ളക്കെട്ടിലാണ്ട അവർ മാറാൻ കഴിയാത്ത കുടുംബങ്ങളെ എല്ലാം തന്നെ മാറ്റാനുള്ള നടപടിയിലേക്ക് സന്നദ്ധ പ്രവർത്തകരും മറ്റ് മറ്റ് സംഘടനാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തന്നെ തയ്യാറായി വള്ളിയൂർക്കാവ് മേഖല ഏതാണ്ട് പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് അവിടെയും ഈ മാനന്തവാടി പുഴ ഒഴുകുന്ന കബരിപ്പുഴയുടെ ഭാഗമായുള്ള മാനന്തവാടി പുഴ ഒഴുകുന്ന വള്ളിയൂർക്കാവ് പ്രധാന താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ അമർന്നു കഴിഞ്ഞു അവിടെ നിന്നുമാണ് ഒരു ഉത്തരേന്ത്യൻ കുടുംബത്തെ അവിടെ നിന്നും ഒരു വീട്ടിൽ നിന്നും അവർ മുകളിൽ ടെറസിൽ അഭയം പ്രാപിക്കുകയായിരുന്നു വെള്ളക്കെട്ടിൽ പെട്ടുപോയി അവരെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിയാണ് അവരെ നേരെ വെള്ളം വീട്ടിൽ നിന്ന് ഒരു ഉത്തരേന്ത്യൻ കുടുംബത്തെ ജെ സി ബി ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് സുർജിത് ഈ റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നാളെയും ഒരുപക്ഷെ അവധിയായിരിക്കും അല്ലേ തീർച്ചയായും അതാണ് സാഹചര്യം എന്നുള്ളതാണ് കാരണം മഴ കനത്തു പെയ്യാനുള്ള കനത്തു പെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മഴ തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് മഴ നിൽക്കും ചാറ്റൽ മഴയാകും പിന്നീട് കനത്തു പെയ്യും കനത്തു പെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ അളവിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നീരൊഴുക്ക് താഴാത്തത് ഇപ്പോഴും എല്ലാ പുഴകളും ഇങ്ങനെ കരകവിഞ്ഞൊഴുകുമ്പോൾ സ്വാഭാവികമായും തീരത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ നേരത്തെ തന്നെ ജാഗ്രത നിർദ്ദേശം ുണ്ട് അവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നമ്മൾ പനമരത്തെ ചില സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു അവിടെയെല്ലാം തന്നെ ഈ ആദിവാസി ഊരുകൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ട നിലയുണ്ടായിരുന്നു അവരെല്ലാം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് റെഡ് അലേർട്ട് സാഹചര്യം വയനാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങൾ പലതുമുണ്ട് നേരത്തെ പുത്തുമലയുടെ അനുഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും ആളുകളെ എല്ലാം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധിയാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ ഇടവിട്ടാണെങ്കിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ചെറിയ സമയമാണെങ്കിലും വലിയ തോതിലുള്ള മഴ ഉണ്ടാകുന്നു അതുതന്നെയാണ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും അത് മലവെള്ള പാച്ചിലിനും ഉരുൾപൊട്ടല സാഹചര്യത്തിനും മിന്നൽ പ്രളയത്തിനുമൊക്കെ അങ്ങനെ അപകടകരമായ സ്ഥിതിവിശേഷത്തിന് വഴി വെച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ പുഴയോരത്ത് താമസിക്കുന്നവർ തോടിന്റെ കരകളിൽ കഴിയുന്നവരൊക്കെ തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെ വളരെ ഗൗരവത്തോടെ കണ്ട് അവിടെ നിന്നും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും ആളുകൾ ഈ ജാഗ്രതാ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഒരു മാധ്യമ ധർമ്മം എന്ന നിലയിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കിടക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നൽകുന്ന വിവരം തുടർച്ചയായ മഴയല്ല ഒറ്റപ്പെട്ട് ഇടവിട്ട മഴയാണെങ്കിൽ പോലും ശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ഇപ്പോഴും ഉണ്ട് നീരു ഒഴുക്ക് താഴ്ന്നിട്ടില്ല എന്നത് വയനാടിനെ സംബന്ധിച്ച് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് മരങ്ങൾക്കടുത്ത് താമസിക്കുന്നവർ മരങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഈ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് പൊതുജനങ്ങൾ വളരെ കരുതലോടുകൂടി പോകണം എന്നതാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്